ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ഇന്നതാ പാർസലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അലൂമിനിയം ഫോയിലും പിന്നെ ബേക്കറി എന്നൊക്കെ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബോക്സിലായിട്ടല്ലേ വരിക അപ്പോൾ അതിൻ്റെ മുകളിലുള്ള അലൂമിനിയം കാർഡ്ബോർഡില്ലേ അത് വട്ടം എടുത്തിട്ടുള്ളത് ഇനി അത് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഫോയിലിനെ ഒന്നുകൂടി ഒന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് പതുക്കെ ഒന്ന് എടുക്കുക ഇതേപോലെയുള്ള ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കാർഡ് ബോർഡിൻ്റെ പീസില്ലേ അതിൽ നിന്ന് കുറച്ച് ഇതളുകൾ വരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക എതളുകൾ കട്ട് ചെയ്തെടുക്കേണ്ടേ ആദ്യം ഒന്ന് വരച്ചിട്ട് അതേപോലെതാ വരച്ചതിൻ്റെ മുകളിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതേ അളവിൽ തന്നെ ബാക്കിയും കൂടി ചെയ്തെടുക്കുക അപ്പോൾ ഒരു ഫ്ലവറിന് അഞ്ച് ഇതളുകളായിട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഫ്ലവറിന് അഞ്ചിതളാണ് എടുക്കുന്നത് നമുക്ക് ഇനി ആറോ ഇതൾ വേണമെങ്കിൽ ആറ് ഇതളെടുക്കാം കേട്ടോ പിന്നെ ഓരോ ഇതളും ഓരോ സൈസ് ആവരുത് കേട്ടോ എല്ലാം ഒരേ സൈസിൽ തന്നെ എടുക്കുക നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ബാക്കിയെല്ലാം അതേ സൈസ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ആ അഞ്ചിതളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ ഫോയിൽ ചുരുട്ടി റെഡിയാക്കി വെച്ചില്ലേ ആ ഫോയിലിൻ്റെ മുകളിൽ ഈ ഒരു ഇതൾ വെച്ചിട്ട് അതിനെ കട്ടിങ് കുറച്ചധികത്തിൽ കട്ട് ചെയ്തെടുക്കുക കണ്ടില്ലേ അപ്പോൾ ഒരിതളിന് രണ്ട് പീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കവർ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക ഒരുപാടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ഒരു ഭാഗം അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഫുള്ളായിട്ടിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക അപ്പം അതിലും കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി കവർ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതും കൂടി കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് ഇതിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു മൊട്ടുണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കമ്പി എടുത്തിട്ടുണ്ട് ഫ്ലവറൊക്കെ ഇത് ഇതാക്കുന്ന സെറ്റ് ചെയ്യുന്ന കമ്പിയില്ലേ അതെടുത്തിട്ടുണ്ട് അതിൽ നിന്നൊന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു എന്താ പറയുക നമ്മൾ ബോൾസൊക്കെ ഉറിട്ട് നമ്മൾ മതി റൗണ്ടാക്കിയിട്ട് ഈ കമ്പിമ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇതിന് ഗ്ലൂൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അവിടെ ഒട്ടി തന്നെ നിന്നോളെ ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയൊരു പീസും കൂടി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളത് ആ ഒട്ടും ഇവിടെ സെറ്റായിട്ടുണ്ടേ കണ്ടില്ലേ ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇനി ഇതാ ഞാനൊരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഇതെല്ലാവരുടെ കായാലും ക്യാരി ബാഗ് ഇല്ലെങ്കിലും നമുക്ക് ക്ലോത്ത് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ കളർ പേപ്പറോ സാധാ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കവർ ഉണ്ടാവില്ലേ അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഇതേ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് വിട്ട് വിട്ടിട്ട് കൊടുക്കുകട്ടോ ചെറുതായി ചെറുതായിട്ട് വെട്ടിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലൊന്ന് ഇങ്ങനെ നമ്മൾ പീസ് കട്ട് ചെയ്താൽ അതിനെ നേർ പകുതിയാക്കിയതിന് ശേഷം ഇതേപോലൊന്ന് വെട്ടിട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ മൊട്ടുണ്ടാക്കി വെച്ചില്ലേ അതിൻ്റെ എന്താ പറയുക അതിനൊരു ചുറ്റും ഇതൊന്ന് ഇതേപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഇതുപോലൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ചെയ്തിരുന്നില്ല ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഈ ലാസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ കണ്ടില്ലേ ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ഇത ഇതളുകൾ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ അത് ആദ്യം തന്നെ ഒന്ന് കൈവെച്ചിട്ട് ഇതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക എന്നിട്ട് ദാ ഇതുപോലെ ഇതളുകൾ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് വെച്ചിട്ട് താ ഇതേപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ഈ ഇതളുകൾ വെക്കുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ചൊക്കെ കൊടുക്കാം കേട്ടോ ഈ ഒരു കാർഡ് ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം കട്ടിയില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഒടിന്നൊക്കെ ഉണ്ടേ അപ്പോൾ അതുപോലെ ഒന്ന് ഒടിച്ച് കൊടുക്കാം കൈ വെച്ചിട്ട് എന്നിട്ട് ഓരോന്നിൻ്റെ മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ അഞ്ച് ഇതളുകളും ഞാനിത് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കണ്ടേ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ കൈ വെച്ചിട്ട് താ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ അപ്പം നമ്മളിവിടെ ഫ്ലവറുടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അതിന് മുൻപായിട്ട് ഞാനിത് ആ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ആ കമ്പനിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ടാപ്പും കൂടി ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ പിന്നെ ഈ റെഡ് റെഡ് കാരി ബാഗ് ചെയ്തില്ലേ അതിന് പകരം നമുക്ക് പല കളേഴ്സിലും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ റെഡ് ഒറ്റ കളർ മാത്രം മതിയുന്നുണ്ട് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് കളേഴ്സിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി കാണിക്കാം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ എന്താ ബ്ലൂ പിന്നെ ഒരു ഗോൾഡൻ ഗോൾഡൻ്റെ ഒരു കളറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ഒറ്റ കളറിൽ വേണമെങ്കിൽ ഒറ്റ കളറിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പല കളേഴ്സിലും ചെയ്തെടുക്കാം കേട്ടോ കളർ പേപ്പറൊക്കെ ഉണ്ടാകുമ്പോൾ പല കളേഴ്സിലും ചെയ്തെടുക്കാമല്ലോ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ ആ ഫോയിൽ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നമുക്ക് മൊട്ടുകൾ വേണം കേട്ടോ അപ്പോൾ മൊട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെറിയ ചെറിയ കമ്പിൻ്റെ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നേരത്തെ നമ്മൾ മുട്ടുണ്ടാക്കിയില്ലേ അതേപോലെ തന്നെ ആ കമ്പി ഒന്ന് വളച്ചു കൊടുക്കുക എന്നതാ ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇതിൻ്റെ കമ്പിൻ്റെ മുകളിലേക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസും കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു ഗ്രീൻ ടാപ്പും കൂടി ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഗ്രീൻ ടാപ്പൊക്കെ ചുറ്റി ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇനി ബാക്കിയും കുറച്ച് പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ അതിലും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാട്ടോ അപ്പം ഞാൻ ബാക്കിയും കൂടി ഇതുപോലെ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്നും ഇതാ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ മുകളിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനിതാ ഫ്ലവറും ഈ എന്താ പറയുക മൊട്ടുകളും എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് എല്ലാ ഫ്ലവറും ഒറ്റ ഒന്നായി സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഏതാണോ നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ആദ്യം റെഡ് വെച്ചു പിന്നെ ബ്ലൂ വെച്ചു പിന്നെ അതാ ഗോൾഡനും വെച്ചു ഇനി അടുത്തത് അടുത്തൊരു സെറ്റായിട്ടല്ല ഇതിൻ്റെ കൂടെ തന്നെ യോജിപ്പിച്ച് തന്നെ വെച്ചതാട്ടോ അപ്പോൾ അതാ രണ്ട് രണ്ട് സൈഡിലും മുട്ടുകളായിട്ടും പിന്നെ ഫ്ലവേഴ്സായിട്ടും ആയിട്ടായിട്ടുള്ളത് ഇനി അടുപ്പിച്ച് ഒരേ കളർ തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇതാ ഈ ഗോൾഡനൊക്കെ കുറച്ചും ഉണ്ടാക്കിയിട്ട് ഇതേപോലെ അങ്ങനെ സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടല്ലോ അതൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ സെറ്റ് ചെയ്തെടുക്കുക അപ്പം ഞാനിതാ ഒരു ബോട്ടിലൊക്കെ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഫ്ലവർ വൈസിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടുന്നാ ഒരു ബോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമുക്ക് കളയാൻ വെച്ചിരിക്കുന്ന സാധനം വെച്ചിട്ട് ഇതുപോലെയൊക്കെ അടിപൊളിയാക്കിയെടുത്തുകൂടെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷല്ല ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ അസ്ലാമലൈക്കും ടേക്ക് കെയർ